ഞാൻ പ്ലാൻ പറയാം, കൃത്യമായ പ്ലാൻ പറയാം കേട്ടാ, കൃത്യമായ പ്ലാൻ സൂക്ഷി വെക്കണം കേട്ടാ. മനസ്സമ്മതമാണ് നടക്കാൻ പോണേന്ന്. അപ്പൊ അച്ഛൻ ചോദിക്കല്ലോ സമ്മതമാണോ ചോദിക്കുമ്പോഴേ നമ്മള് നാലുപേരും എടാ വരും 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 പ്ലാൻ ഇട്ടെ പ്ലാൻ ഇട്ടെ. നമ്മള് നാലുപേര് ഞാനാ സരക്ക് എന്താ വയലി കൂടെ നമ്മള് നാലുപേരും തീഷ്ണതയായിട്ട് നമ്മള് പറയും സമ്മതമല്ല എന്ന് പറയും. എന്നിട്ട് ബാക്കി നമ്മൾ ഡയലോഗ് അടിക്കുന്നു, ബാക്കി ജോക്കിയുടെ കാര്യമൊക്കെ എടുത്തിട്ട് ഡയലോഗ് അടിക്കുന്നു. എന്നിട്ട് ആ കൊച്ചിനെ അവിടുന്ന് മാസമായിട്ട് ഞാൻ പറയാൻ പോണേ തെളിവിക്കാണ്. ഞാൻ പറയാം ഇന്നപ്പുറത്തെ മേന്റെയൊക്കെ പെണ്ണാരോടാ രാംജിക്ക് ഒരിക്കൽ രാംജി പെർമനന്റ് ബാനേ മറ്റേ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഒരു വാക്കിന് വായിന്ന് വീണാൽ വീണ്ടും കളവിനാ പറഞ്ഞു. അഥവാ ചീറ്റ വിളിക്കാൻ തോന്നി ടൂ എന്നൊരു സൗണ്ട് ഉണ്ടാക്കണം. നമ്മളെ ഇവിടെ റിയൽ ഹീറോയിസ് ഒന്നും ഇവിടെ കാണിക്കാം കേട്ടാ. തോക്കൊക്കെ എടുത്ത് വെച്ചോ, ഒരുത്തിനും അങ്ങനെ സിറ്റിയിൽ പെണ്ണ് കെട്ടി ചോദിച്ച് ജീവിക്കണ്ട. ഇവനൊക്കെ അടിച്ച് കിണ്ടിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. കട കല്യാണത്തിന് ഇവനെന്താ ഇവിടെ കല്യാണം കഴിഞ്ഞ എല്ലാരും പോയെന്നാ തോന്നുന്നു കേട്ടോ. റാംജി വെള്ളം വെള്ളമാക്കിട്ട് വന്ന് നിൽക്കുന്ന കേട്ടോ, വെള്ളരിപ്രാവിനെ പോലെ. അവനെ ഒന്ന് പിഴിയണമെന്നവനെ. അയ്യോ ഗ്യാങ് റാംജി കണ്ടിട്ട് എത്ര നാളായി മൈര് ഈ മൈരക്കാര് പെട്ടുകൊടുക്കും സംഭവം എനിക്കറിയത്തില്ല, അതുകൊണ്ടാ മനസ്സിലായത്. എന്തെങ്കിലും വീഴ്ത്തിക്കണം. പെങ്കുച്ചൊന്നില്ലേ? പെങ്കുച്ചനെ ഞാൻ ഇവിടെ സുരക്ഷിതമായിട്ട് മേളിൽ നിർത്തിയേക്കുവാ. എന്തുപറ്റി? ചിലപ്പോ ഞാനാന്നറിയുമ്പോ അവൾ ഇറങ്ങി ഓടിയാലും എനിക്ക് തോന്നുന്നു കേട്ടാ, ഇതെന്തായാലും അവനറിയാം ആ പെണ്ണിനോട് ചോദിച്ചാൽ സമ്മതം അല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഈ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. പൈസ കൊടുത്ത് ഇറക്കിയേക്കുമല്ലോ. ഇത് മനസ്സമ്മതമാണോ കല്യാണമാണോ ആദ്യം ഒന്ന് കൺഫേം ചെയ്തേ. കല്യാണമാണ്. കല്യാണത്തിന് ഇങ്ങനെ സമ്മതമാണോ ചോദിക്കുവോ? ആണല്ലേ? ഞാൻ എന്തുവായിരുന്നു അതിന്റെ പേര്? ബി വി പാത്തോ ഒന്ന് വിളിക്കട്ടെ. ഇല്ലല്ല, അതിനെ കെട്ടിയിട്ടേക്കോ, മേളിലും കണ്ട് കെട്ടിയിട്ടേക്കുവാ. ഇവനിത് എന്തൊരു ഇവര്. ഹലോ ബിവി, കേക്കാവോ? കേക്കാവോ? ഞങ്ങൾ ഇവിടെ താഴെ ഉണ്ട്. ബീവി എവിടാ ഉള്ളേ? നേരെ മുകളിലോ? ഹെലികോപ്റ്ററിലാണല്ലേ? എന്നെ കാണാവോ താഴെ? നോക്കിയേ, എനിക്ക് ഏറ്റവും താഴെ നിപ്പുണ്ട്. വെയിറ്റ് ഞാൻ തുള്ളി കാണിക്കുന്നുണ്ട്. യു ക്യാൻ സീ മീ. ഇതാണ് ഞാൻ. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചേക്കുവാ. കല്യാണത്തിന് മറ്റേ അച്ഛൻ ചോദിക്കൂലേ, കല്യാണം കഴിക്കാൻ റെഡിയാണോ, സമ്മതമാണോ എന്ന് ചോദിക്കുമ്പം അല്ല എന്നങ്ങ് പറഞ്ഞേക്കണം. ബാക്കി ഞങ്ങൾ ഏറ്റ്. മനസ്സിലായാ? ആ, ഓക്കെ. സെറ്റ്. കല്യാണം തുടങ്ങി. എന്നോടൊന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഗുഡ്. എനിക്ക് അങ്ങനെ പരിചയമില്ല വലിയ. ഹായ് ബദു, ഹായ് ഹായ്. ഇതാണ് നമ്മുടെ സ്വന്തം സർക്കണ്ണൻ നമ്മുടെ ബാബു സെറ്റ്. നമ്മുടെ ബാബു സെറ്റ് പട വൈകിയത്. ഒന്നും പറയാൻ പറ്റാതെ അവസ്ഥയായി പോയി. അവിടെ പരസപ്പുത്തം കേക്കിലേക്ക് നോക്കി പെണ്ണിന്റെ അടുത്ത് ചെക്കൻ്റെ അടുത്തേക്ക് പോകും. നടുക്കത്ത് ആദ്യം ചക്കര മടുത്ത് കിട്ടും. പെണ്ണിന്റെ വീട്ടുകാരെ പെണ്ണിന്റെ സൈഡിലോട്ട് നിൽക്കേണ്ടതാണ്. നല്ല പെണ്ണ് നമുക്ക് നിൽക്കാം അവിടെ. അച്ഛൻ മോണൊക്കെ സാമാനെടുത്ത് വായി കേട്ടടാ. ഈ രണ്ട് നവവധുക്കൾക്ക് നല്ല നന്മ നേരാം. എല്ലാവരും ഒന്ന് നിശബ്ദരാകുകയും വരനായ റാംജിക്ക് മധുവായ ഈ കുട്ടിയുടെ പേരത്തെ ബീവി പാത്തുവില്ലേ, ആ ബീവി പാത്തുവിനെ കേട്ടാൻ താല്പര്യം ഇഷ്ടമാണോ? സമ്മതമാണോ? അത് തന്നെ ആക്രാന്തം സ്വന്തം രാത്രിത്തേക്ക് കുറച്ച് വയ്ക്കുവായ ബീബി പാത്തുവിന് വരനായ റാംജിയെ കല്യാണം കഴിക്കാനോ സമ്മതമാണോ? സമ്മതമാണല്ലേ? സമ്മതമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ശാന്തരാകോ മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഈ കുട്ടിയോടൊന്ന് ചോദിച്ച സമ്മതമാണോ എന്ന് കുട്ടി പറഞ്ഞു. കുട്ടി പതുവായ ബീവി പാത്തുവിന് വരനായ റാംജിയെ കല്യാണം കഴിക്കുവാനുമായി സമ്മതമാണോ? നമ്മുടെ ടിവിയിലെ ജോക്ക് കേട്ടാ മോളെ വെങ്കോച്ചിനെ എങ്ങനെയാണ് ടിവിയെ ജോക്കിയുടെ റാംജി നമ്മുടെ ജോക്കിയുടെ പെണ്ണ ജോക്കിയുടെ എന്നാലും റാംജി ഇത് മോശമായി പോയിട്ടാ. മോശമായി നമ്മളോട് ചെയ്യാൻ പാടില്ല. നമ്മള് വണ്ടി അടിക്കോട്ട് വരുമ്പോ കുട്ടിയാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് നിശ്ചയം കഴിക്കാവത്തത്. നിശ്ചയം കഴിക്കുന്ന മിച്ചർ കഴിക്കാന്നാ പറഞ്ഞത്. നിശ്ചയം കഴിക്കാന്നല്ല. രാംജി ഇത് ജോക്കിയുടെ കൊച്ചാണ്, ജോക്കി കെട്ടാൻ പോണ കൊച്ചാണ്. അല്ല രാംജി എന്നെ വിഷമത്തോടെ ഈ കുട്ടി വിളിച്ചു പറഞ്ഞു രാംജി ഫോഴ്സ്ഫുള്ളി കല്യാണം നടത്താൻ പോകുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. രാംജി എനിക്ക് വിഷമം മനസ്സിലാവും, കമ്പനിയുടെ കാര്യത്തിൽ ഈ കാര്യത്തിലല്ല ഞാൻ ഇടപെടുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവും. ജീവിതം പോയിരിക്കുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞു രണ്ട് തേരം പറയാ പോത്തൊക്കെ പറ അവന്റെ തന്തയ്ക്ക് വിളി അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കണം അല്ലെങ്കിൽ ടിക്കറ്റ് വലിക്കും ആരെങ്കിലും ടിക്കറ്റ് വലിക്കുമേ. അതുകൊണ്ട് എല്ലാരും അപ്പൊ കിളവാ ഞങ്ങക്ക് തരാനുള്ള 5000 കോടി പള്ളിയിൽ വെച്ച തത്തേക്ക് വിളിക്കാൻ പടിയില്ലാത്ത ടീമാണ് കേട്ടോ. വിളിക്കും തത്തേട്ട് വിളിക്കും. ഈ മന്ദവത്തെ ഒരു പെണ്ണ് വന്നിൽ രാംജിക്ക് വേണ്ടി ഞാൻ വരും. കല്ലുമാത്താ വരുവോ? ഇന്ന് ഇന്ന് ഈ സ്ഥലത്തിന് രാംജി ഒരു മിനിറ്റ് രാംജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന്. രാംജി അത് എനിക്ക് വീണ്ടും രാംജിയുടെ ഒരു പെണ്ണ് കേസിൽ ഇടപെടണം വന്നതിൽ വിഷമമുണ്ട് എനിക്ക് നല്ലപോലെ. സംഭവം രാംജി ഇത് ശരിയാവൂല. രാംജി വന്നു കഴിഞ്ഞാൽ ജോക്കി വരും, വന്നിട്ട് രാംജിനെ അറിയും നമുക്ക് ഇതാകുമ്പോ ഇപ്പഴേക്കെ തീരും. പിന്നെ മറ്റേതാകുമ്പോ പിന്നെ ഗ്യാങ് വാർ ആവും, പിന്നെ വിഷയമാവും. എന്തിനാ നമുക്കത് വേണോ? വിഷമം ഉണ്ടെങ്കിലും ആ മുതുക്കി പോയി രണ്ട് വെളി അങ്ങ് വിളിച്ചു തീർക്ക് രാംജി അങ്ങ് പോട്ടെ.